دنيا بالتماري أي رودي أي الله من السريكة هذا موسى بيتا فربنا تنقل كأنه تبيت كله بديت بند في جريت بند تنقل بريه بيتا ماري مارندو بند يدر ده ستة بوي سوديري مولا ماتير فاني وما يجيبي دم نيجت بند براني بريا أين محمد وذريته أرداي بيود آلية الموجة لدينا بلدي كلو يرتي يتنا سمودا يتمند من مادرغا يوكي ما يا سمودا يا ما كي كوند بند لوك تاج ما أنا من لما أنا في كده يود ما ندر ما ندل ما دير ده يود لا أرداي كتين ناتن بلدي كلو تيرتا حبيب محمد مصطفى
صلى الله عليه وسلم أبدت سمودايو ومتي أتونو نرغت كاكو نمالك أدت جودكيا وطنبي أبدت سمودايو ومتي أتونو مشرعي إنجل ماتر من يامروين نعمهم واقفون تبيري عليه السلام مربدي ودوكم أمر الله ومتي أتونو ويغم برني ويغم برني ربنا أوردان പക്ഷേ വീണ്ടും ചോദിക്കുകയാണ് മരകത്തെ കാക്കുന്ന മലക്ക് കൈഫ യസ്തതിയൂൻ യാ ജിബ്രീലു കൈഫ യസ്തതിയൂൻ ഇദാ ഖർബതു ഇലൈഹിം യാ റജഹന്നമാ വിശ്വാസികളാകുന്ന ആളുകൾ കിട്ടുകൊടുക്കാറുള്ളതാകുന്ന ജഹന്നം എന്ന നരകവുമായിട്ട് മഹ്ശറിലേക്ക് ഞാൻ കടന്നു വരുമ്പോ അതിന്റെ തീജ്വാലകൾ വന്ന് ഏറ്റുകൊണ്ട് മുത്തുനബിയുടെ സമുദായം നശിക്കില്ലയോ അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും നരകത്തിന്റെ ചൂടിൽ നിന്ന് അതിന്റെ ചുടി നിശ്വാസത്തിൽ നിന്ന് അതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അതിന്റെ കെടുതിയിൽ നിന്ന് അതിന്റെ പ്രയാസത്തിൽ നിന്ന് അതിന്റെ വിഷമത്തിൽ നിന്ന് അതിന്റെ ദുഃഖം കരീഭവിക്കും മുഹൂർത്തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുക പറഞ്ഞു തരുക ജിബ്രീലേ എന്ന് മാലിക് അലൈഹി സ്സലാം ചോദിക്കുമ്പോ ഫസകസ ജിബ്രീൽ ഫയസ്കുതു ജിബ്രീൽ ജിബ്രീൽ അലൈഹി സ്സലാം അതിന് മറുപടി നൽകുന്നു കാരണം ജിബ്രീൽ അലൈഹി സ്സലാമിന് അറിയാം മുത്തുനബിയുടെ സമുദായത്തിന് അത് താങ്ങാൻ പറ്റൂല ഇതിനു മുമ്പ് ആയിരക്കൊല്ലക്കണക്കിനും 30,000 കൊല്ലക്കണക്കിനും 3,000 കൊല്ലക്കണക്കിനും ഒക്കെ ഇവിടെ ആയുസ്സുള്ള സുബ്ഹാനഹു വതആല നൽകിയവരുണ്ട് പലപോലെ പൊക്കമുള്ള ആളുകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട് ആരോഗ്യ ദൃഢഗാത്രരായ ആദു സമൂഹ ഗോത്രക്കാർ അത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ മഷറ വന്ന് നിൽക്കുമ്പോ ഈ ഭീകര പോലെ ഇരിക്കുന്ന മുത്തുനബിയുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താ നരകത്തിന്റെ ഈ ചൂടവർക്ക് താങ്ങാൻ പറ്റുമോ ബഹുമാനപ്പെട്ട മാലിക് അലൈഹി സ്സലാം ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ മലക്ക് മിണ്ടുന്നില്ല മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ഉടനെ ബഹുമാനപ്പെട്ട മാലിക് അലൈഹി സ്സലാമിനോട് വീണ്ടും പറയും എണീക്കണേ എണീക്കണേ എത്രയും പെട്ടെന്ന് നരകത്തുമായിട്ട് കൊണ്ടുവരണേ മാലിക് അലൈഹി സ്സലാം നരകത്തിന്റെ നേരെ നിന്നുകൊണ്ട് പറയുകയാണ് ബഹുമാനപ്പെട്ട മാലിക് അലൈഹി സ്സലാം താൻ ഇതുവരെ കാത്തു സംരക്ഷിച്ചുകൊണ്ടിരുന്നതായ നരകത്തോട് ആജ്ഞാപിക്കുകയാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ് യാനാ ഓമീ എണീക്കണേ നരകമേ നീ എണീക്കണേ വഹിയ ഫിൽ മഹല്ലിൽ ലദീ ഖലഖല്ലാ അല്ലാഹു അതിനെ പടച്ചതായ സ്ഥലത്ത് തന്നെയാണ് ഏതൊരു സ്ഥലത്ത് വെച്ചാണോ അല്ലാഹു പടച്ചത് ആ സ്ഥലത്ത് തന്നെയാണ് നരകം നിലകൊണ്ടിട്ടുള്ളത് അവിടെ നിന്ന് അതിന് ഇളക്കം തട്ടിയിട്ടില്ല ഒരു പ്രശ്നവും അതിനുണ്ടായിട്ടില്ല തഫൂറു ജഹന്നമാ ജഹന്നമെന്ന് തിളച്ചു മറയുമത്രേ തിളച്ചു മറയുമത്രേ വല്ലാത്തൊരു തിളക്കലാണ് തിളക്കലാണ് ജഹന്നമങ്ങ് തിളച്ചു മറിയുമത്രേ തഖൂ ആ നരകമങ്ങ് എണീറ്റ് നിൽക്കുമത്രേ അല്ലാ അല്ലാ ഭൻസഭയിൽ നിൽക്കുന്ന ജനങ്ങളല്ല കത്തിച്ചറിക്കുന്നതായ നരകത്തെ ശരിക്കും നേർക്ക് നേര് കാണുന്നതായ കാഴ്ചയാണ് ആദം നബി അലൈഹി സ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായം വരെയുള്ള മുഴുവൻ സൃഷ്ടികളും മുഴുവൻ സൃഷ്ടിജാലങ്ങളും നരകത്ത് ഒരു നോക്കങ്ങ് കാണുമത്രേ നരകത്തിന് നാല് കാലുകളുണ്ടത്രേ നാല് കാലുകൾ
وبين كل قائمة مسيرة ألف عام ഓരോ വായകളിലും രണ്ട് ചുണ്ടുകളുള്ള നരകം
മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലുകൾ ഘടിപ്പിച്ചിട്ടുള്ള നരകം. ആ ചങ്ങലിൽ ഒന്ന് തന്നെ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയാകുന്ന എവറസ്റ്റിന്റെ മുകളിലേക്ക് ആ നരകത്തിന്റെ മുകളിലത്തെ ചുണ്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചങ്ങല വെച്ച് കഴിഞ്ഞാൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ ആ ചങ്ങലയുടെ ചൂട് പ്രകാരം ഭൂമി ഉരുകി 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 വന്നിട്ട് ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ ഉരുകി തീരുമത്രേ. ആ ചുണ്ടിനുള്ളിൽ ഭദ്രമായിട്ട് 30,000 തന്തനിരകൾ ആ തന്തനിരകളിൽ 70,000 കടിഞ്ഞാണുകൾ 70,000 കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വരാൻ 70,000 മലക്കുകളെ അള്ളാഹു പടച്ചിരിക്കുകയാണ്. നരകത്തെ വലിച്ചുകൊണ്ട് 70,000 മലക്കുകളെ കടിഞ്ഞാണ് വിളിച്ചുകൊണ്ട് വലിയതാകുന്ന കപ്പലിനെ കൊണ്ടുവന്ന് തുറമുഖത്തേക്ക് മീൻകാരും മത്സ്യക്കാരും അടിപ്പിക്കുന്നത് പോലെ വല്ലാത്തൊരു ആരവത്തോടുകൂടി നരകം കടന്നു വരികയാണ്. നരകത്തിന് വല്ലാത്ത പേടിപ്പിക്കലുണ്ടത്രേ, വല്ലാത്തൊരു അട്ടഹാസമുണ്ടത്രേ, വല്ലാത്തൊരു രൂപം, വല്ലാത്തൊരു ഭാവം, വല്ലാത്തൊരു കോലവുമായിട്ട് മശറാ വൻസവയിലേക്ക് നരകമെന്ന് ഇരച്ചെന്ന് കയറുകയാണ്, ഒരൊറ്റ മരവങ്ങ് വരുകയാണ്. നരകത്തിന്റെ കയ്യിൽ നിന്ന്, മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമെന്ന് പൊട്ടിത്തെറിച്ച് പോകുമത്രേ, കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോവുകയാണ്. ആരാണ് മലക്കുകൾ? പരിശുദ്ധമായ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നു, ആ നരകത്തിനെ പിടിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് ഒരു കൂട്ടം മലക്കുകളാണ്, 70,000 മലക്കുകളാണ്. മറ്റുള്ള മലക്കുകളേക്കാൾ ആരോഗ്യമുള്ളവരാണ്, കഠിന ഹൃദയമുള്ളവരാണ്, നല്ല ബലിഷ്ഠമാകുന്ന കരങ്ങളിലാണ് നരകത്തെ നാം ഏൽപ്പിച്ചതെന്ന് അല്ലാഹു പറഞ്ഞ മലക്കുകൾ, ആ ബലിഷ്ഠമാകുന്ന കരങ്ങളുള്ള മലക്കുകളുടെ കയ്യിൽ നിന്ന് പോലും നരകം വഴുതി മാറിപ്പോകുമത്രേ, നരകം വഴുതി മാറിപ്പോകുമത്രേ. മശറയിലേക്ക് വന്നുകൊണ്ട് നരകമെന്ന് ഉരാത്തുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മലയൊലി കൊല്ലുകയാണ്. കപ്പിത്താന്റെ കയ്യിൽ നിന്ന് പോയ കപ്പല് പോലെ, മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായ കപ്പല് പോലെ, ബോട്ട് പോലെ, വള്ളം പോലെ വല്ലാതെ കിടന്ന് ഉരയുകയാണ്. മശറയിലേക്ക് വന്നുകൊണ്ട് ഇതിന്റെ തീച്ചാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദൂരെ നിൽക്കുന്ന ആളുകളുടെ മുഖത്തിന്റെ ചർമ്മങ്ങൾ, മുഖത്തിന്റെ കാന്തി, മുഖത്തിന്റെ ചർമ്മങ്ങൾ, മുഖത്തിന്റെ മാംസങ്ങൾ, മുഖത്തിന്റെ അസ്ഥിപഞ്ജരങ്ങൾ എല്ലാം കരിഞ്ഞു പോകുമത്രേ, നരകത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന തീക്കനകൾ കാരണമായത്. നബിയുനാ റസൂലുള്ളാഹി വല്ലദീ ബസഖ ബിൽ ഹഖ് നബിയ, റസൂല് പറയുകയാണ്, മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ് ജിബ്രീലിന്റെ വാക്യം. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, സത്യത്തിന്റെ ദൂതനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പറഞ്ഞയച്ചല്ലോ, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഹിസാമ ഇബ്റതിൻ ഫുതിഹ മിൻഹാ, നരകത്തിൽ നിന്ന് ഒരു ചെറിയ സൂചിമുനയുടെ ധാരത്തിൽ അങ്ങാണം ഒരു ഓട്ട വീണ് കഴിഞ്ഞാൽ, ഒരു തുള വീണാൽ ദുന്യാവിലേക്ക് പടക്കപ്പെട്ടതായ സർവ സിദ്ധിജാലങ്ങളും തുടക്കം മുതലൊടുക്കം വരെയുള്ള എല്ലാ ആളുകളും ഒരു ചെറിയ ദ്വാരത്തിന്റെ മുന നരകത്തിൽ നിന്ന് വീണിട്ട് അതിൽ നിന്ന് അതിന്റെ നിശ്വാസം പുറത്തേക്ക് വീണാൽ മരിച്ചു പോകുമേ, ലോകത്തുള്ള സർവ സിദ്ധിജാലങ്ങളും ചത്തൊടുങ്ങുമേ. നബിയുനാ റസൂലുള്ളാഹി വല്ലദീ
بعثك بالحق نبيا جبريل عليه السلام بينما ريان نرغته كورچ كورچ أنجي يدور سطية تند دودنا يطان الله غنيه غيتشد آبادت شرابينه تنني آن سطية لو أن ثوبا من ثيابي أغير الدنيا نادا بذا صار بند كودا ديرا تومبو، وري وسترم دينغال كذي كبرومي، نرجعتي ريكا توننا بيتيغال كي، جيلر غلي رولا وريك وسترم ديري بيك ندا بوري، وري نمبر اتا وسترم بانغ بدو كويا، راتور كوري نمبر اتا وسترم، نا بديش وري نيكر وباي 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 ان شاء الله 10 منجلوا لتي
إنه على أهل النار عذابا الله الرسول بريان إنه على أهل النار عذابا ملهون علان وشراقا يغلي منهما دماغه كما يغلي المرجل നരകത്തിലേക്ക് കടത്തപ്പെടുന്ന വ്യക്തികൾക്ക് രണ്ട് ചെരുപ്പ് നൽകും അത്രേ ഖബറിൽ നിന്ന് എണീപ്പിക്കുമ്പോൾ നിനക്ക് ചെരുപ്പില്ല മഹ്ശറിൽ നീ നിൽക്കുമ്പോഴും ചെരുപ്പില്ല സൂര്യൻ തലയ്ക്ക് മേല് നിൽക്കുന്നുണ്ട് നിനക്ക് ചെരുപ്പില്ല വിറങ്ങലിക്കുകയാണ് മുട്ടുവര വിയർപ്പിലുള്ളവരുണ്ട് അരവര വിയർപ്പിലുള്ളവരുണ്ട് തോടുവര വിയർപ്പിലുള്ളവരുണ്ട് വിയർപ്പിൽ നീന്തി തുടിക്കുന്ന പല ആളുകളുമുണ്ട് ഇങ്ങനെയെല്ലാം നിന്നുകൊണ്ട് വിചാരണ കഴിയുമ്പോ നരകത്തിലേക്ക് കടക്കും വ്യക്തിക്ക് രണ്ട് ചെരുപ്പ് കൊടുക്കുമത്രേ രണ്ട് ചെരുപ്പ് കൊടുക്കുമത്രേ രണ്ട് കാലിലേക്ക് ആ ചെരുപ്പങ്ങിടുകയാണ് ചെരുപ്പിന്റെ ഘോരം അല്ലാഹു റസൂല് പറയുകയാണ് ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പാണ് നീ ബാത്റൂമിൽ ഉപയോഗിക്കുന്നതായ കേവലം രണ്ട് വള്ളികളുള്ളതായ ചെരുപ്പാണ് അങ്ങനെയുള്ള ചെരുപ്പിട്ടുകൊണ്ട് നീ അങ്ങോട്ട് കടക്കുമോ ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് നിന്റെ കാലിൽ പാദം കാലിൽ നിന്ന് അടിച്ചു വീഴ്ത്തുന്ന ചൂട് നിന്റെ തൊടഭാഗത്തുകൂടി വയറിലൂടെ കടന്നു വന്ന ആമാശത്തിലൂടെ എത്തിയിട്ട് തലച്ചോറിലേക്ക് എത്തുമത്രേ തലച്ചോറ് വെന്തുരുകുമത്രേ തലച്ചോറ് വെന്തുരുകുമത്രേ ചെരുപ്പൂരാ പറ്റൂല ചെരുപ്പ് ഫിറ്റ് ചെയ്താൽ പിന്നെ ഊരാ പറ്റൂല ദുന്യാവിലെ ചെരുപ്പല്ല ഇത് നരകത്തിലെ ചെരുപ്പാണ് ഈ ചെരുപ്പിട്ടവന് പിന്നെ ഊരാ സമ്മതിക്കൂല വല്ലാത്തൊരു ചെരുപ്പാണ് ലക്ഷക്കണക്കിന് രൂപകൾ ചെരുപ്പിന്റെ പേരിൽ മുടക്കിയിട്ടുള്ള മുതലാളി വർഗക്കാരെ ചിന്തിക്കൻ എന്തിനാണ് ഈ പൈസകൾ നമ്മൾ ചെലവഴിക്കേണ്ടത് ദീനിയായ മേഖലകൾ രണ്ട് ചെരുപ്പുകൾ അങ്ങിട്ട് കൊടുക്കുകയാണ് രണ്ട് വാറുകളുള്ള ചെരുപ്പ് ആ ചെരുപ്പിട്ടത് കാരണം ഊരാ പറ്റുന്നില്ല അവന്റെ തലച്ചോറ് പൊട്ടിപ്പിളർന്നു പോകുമത്രേ കമായകരിൽ അള്ളാന്റെ റസൂല് പറയുകയാണ് കറിച്ചട്ടിയിൽ കൊണ്ടുവന്ന് നീ കടുകുടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ കറി വെക്കുന്ന ചട്ടിയിലേക്ക് നീ കടുകിടുമ്പോ എണ്ണ നല്ലതുപോലെ തിളച്ചു കിടക്കുകയാണെങ്കിൽ ആ കടുക് പൊട്ടിത്തെറിക്കുന്നത് പോലെ കറി തിളച്ചു മറിയുന്നത് പോലെ നിന്റെ തലച്ചോറ് വെന്തുരുകിക്കൊണ്ട് ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് പുറത്തേക്ക് വരുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി അന്ന് ജനങ്ങളെല്ലാം അശ്രയില്ലേ നരകത്തെ നേരിട്ടങ്ങ് കാണുമ്പോ അപ്പോഴാണ് ജനങ്ങൾ നരകത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് നോക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നരകത്തിന്റെ മുഗൾ ഭാഗം കോൺക്രീറ്റിന്റെ സൗദത്തിൽ കണിതുയർന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് പള്ളിയിൽ മിനാരങ്ങിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ രംഗപ്രവേശനം ചെയ്യുന്ന സഹോദരങ്ങളെ ചിന്തിക്കണേ ചിന്തിക്കണേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നരകത്തിന്റെ മുഗൾ ഭാഗം ചെമ്പാണ് ചെമ്പാണത്രേ ചെമ്പിനാലാണ് നരകത്തിന്റെ മുഗൾ ഭാഗം അല്ലാഹു സുബ്ഹാനഹു നരകത്തിന്റെ മുഗൾ ഭാഗം പിറ്റിയിരിക്കുന്നത് ചൂട് കൂടുമ്പോൾ ചെമ്പ് ഉരുകി 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 അവന്റെ തലയിലേക്ക് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ചെമ്പിനെ കുറവ് ചെമ്പിനൊരു കുറവുമില്ല ചൂട് കൂടുകയാണ് ചൂട് കൂടുകയാണ് കത്തിച്ചതായ നരകം കറുത്തു പുകപെടുന്നുമുള്ള നരകം അതിന്റെ മുഗൾ ഭാഗം ചെമ്പാണത്രേ അർദുഹാ മിനറസാ
ഒരു
لو جميع حطب الدنيا كلها الله الرسول برأيه يعد إلوغت الله سروا برقش لذاتيكنا سس لذاتيكنا مجوين مجمي چوٹت دنگل قطي چالو لكان الجزء الواحد من نجزاء جهنم നരകത്തിൽ ഏക ചേർത്തു നോക്കിയട്ടതൊരു ചെറിയ അംശമാണ് ചെറിയ ഭാഗമാണ് അരികോടുള്ള വൃക്ഷലതാദികളല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്തുള്ള ഈ ജില്ലകളിലോ ഈ സംസാരത്തുള്ളതോ ഈ ഇന്ത്യ മഹാരാജ്യത്തോ ഉള്ള വൃക്ഷലതാദികളല്ല ലോകത്തുള്ള സർവ്വ വൃക്ഷങ്ങളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കൊണ്ട് തീ കൊളുത്തിയാലും ലഖാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ചെറുതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അതേ കണ്ടിട്ടുണ്ട് രണ്ടടുത്തിലാണ് രണ്ട് വിറക് വെച്ചിട്ട് കത്തിക്കുക ഇതാ ഏറ്റവും വലിയ തീ കത്തൽ ലോകത്തുള്ള മുഴുവൻ വിറകുകൾ മുഴുവൻ ശേഖരിച്ചിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അല്പമേ എത്തുകയുള്ളൂ അല്പമേ ആവുകയുള്ളൂ സയ്യിദുനാ റസൂലുള്ളാഹി നരകം വന്ന് മഹ്ശറയിലേക്ക് കൂടെ വരിക ഏത് നരകം നാല് കാലുകളുള്ള നരകം 30,000 തലകളുള്ള നരകം ഓരോ തലകളിലും 30,000 വായകൾ വീതമുള്ള നരകം ഓരോ വായകളിലും രണ്ട് ചുണ്ടുകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിൽ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുള്ള നരകം രണ്ട് ചുണ്ടുകൾ അകത്തളങ്ങളിൽ 30,000 ദന്ത നരകളുള്ള നരകം അതിൽ തന്നെ 70,000 ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് 70,000 മലക്കുകൾ വീതം ഘടിപ്പിച്ചിട്ടുള്ള നരകം മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവാ നരകം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കാൻ പിടിച്ചാ കിട്ടുന്നില്ല ഏറ്റവും വലിയ പിടുത്തക്കാരായിരുന്നു മലക്കുകൾ ശക്തികളാകുന്ന മലക്കുകളുടെ മേലാണ് നരകത്തെ അധീനതപ്പെടുത്തി എന്ന് പരിശുദ്ധമാകുന്ന ഖുർആൻ ആ ഖുർആൻ വിശേഷിപ്പിച്ച മലക്കുകളുടെ കയ്യിൽ നിന്ന് പോലും നരകം വഴുതി മാറിപ്പോയി നരകം അങ്ങോട്ടും ഇങ്ങോട്ടും തീ പാറിക്കൊണ്ട് നടക്കും അത്രേ കുറേ സമയങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ് കിടക്കുകയാണ് ആളുകൾ മുനാഫിക്കുകളാണ് അവർക്ക് വീണ്ടും ആത്മാവ് നൽകപ്പെടുകയാണ് അവർ വീണ്ടും എണീറ്റ് നിൽക്കുമ്പോ നരകം ശാന്തി അടഞ്ഞുകൊണ്ട്
ലോകത്തിന്റെ അധിപനായ സിദ്ധികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിദ്ധിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവെന്ന ജഗന്നിയന്താവിന്റെ മുന്നിൽ നരകമങ്ങ് സുജൂദ് ചെയ്യമത്രേ നരകമങ്ങ് സുജൂദ് ചെയ്യമത്രേ ولكن يقولون نمبر يوغتنا بدر برنال بين عدد سكاتي كرنبو لكيانا على مشاري لكتب الاير تكرنبو لصفاي فريد سيدنا رسول الله صلى الله عليه وسلم يلا تماري قلوب يلا أهنجا
കൂട്ടുകാരികളും എല്ലാ റൗഡി തരം കാണിച്ചുകൊണ്ട് ദുനിയാവിൽ പണത്തിന്റെ പളവിളപ്പ് കാണിച്ചു നടന്ന സഹോദര സഹോദരിമാരെയെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയണേ വലിച്ചെറിയണേ എന്ന് അല്ലാഹു നാളെ മഹ്ശറിൽ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരെ നരകത്തിലേക്ക് പിന്നീടാണ് ഓരോ തട്ടുകളിലുള്ളവരെ കയറ്റുക ഏറ്റവും താഴത്തെ തട്ട് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാ വലാ തജിദനഹും നസീറാ മുനാഫിഖുകളായ ആളുകൾ കപട വിശ്വാസികളായ ആളുകൾ നമസ്കരിക്കുന്നുണ്ട് പക്ഷേ അലസന്മാരാണ് ശ്രദ്ധ പതിപ്പിക്കാത്തവരാണ് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളെ കാണിക്കാൻ നിസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരുണ്ട് പക്ഷേ കുറഞ്ഞ സമയം മാത്രം പെട്ടെന്ന് വന്ന് നമസ്കരിച്ചിട്ട് ഓടി പോകുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നരകത്തിന്റെ അടിത്തട്ടാണ് ജഹന്നമെന്ന നരകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി മനുഷ്യന്മാരെ അല്ലാഹു നരകത്തെ തൊട്ടുള്ള കാവൽ ഒരു മുബിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എല്ലാ വെള്ളിയാഴ്ചയും മെമ്പറിൽ ഇമാമത് പറയുമ്പോ നമ്മൾ കണ്ണ് നിറഞ്ഞ നമ്മൾ ആമീം പറയാം സഹോദരിമാർക്ക് അതിന് സാധിക്കില്ല ജുമാ ജമാഅത്തുകൾ അവർക്കില്ല അതുകൊണ്ട് വീടിന്റെ അകത്തിറങ്ങി സുബ്ഹി നമസ്കരിച്ച് മഗ്രിബ് നമസ്കരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്റിന് ശേഷം പത്ത് വട്ടം നിങ്ങൾ പറയും അല്ലാഹുമ്മ അജ്റനി മിനന്നാർ അല്ലാഹുമ്മ അജ്റനി മിനന്നാർ അല്ലാഹുവേ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് ഈ ലോകത്തെ ഏറ്റവും നല്ല സച്ഛിദരായ റഹ്മാന്റെ അടിമകളെ അല്ലാഹു പരിചയപ്പെടുത്തി ഖുർആനിലൂടെ ഇബാദുർ റഹ്മാൻ ആരാണ് ഇബാദുർ റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു റബ്ബന സറിഫ അന്നാ നരകത്തെ തൊട്ട് ഞങ്ങളെ തിരിക്കണേ അല്ലാ അത് വളരെ മോശപ്പെട്ട സങ്കേതമാണ് ഞങ്ങൾ അതിലേക്ക് കടത്തരുത് അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവരാണ് റഹ്മാന്റെ അടിമകളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നരകത്തെ തൊട്ടുള്ള കാവൽ വലിയ ആവശ്യമാണ് വലിയ ആവശ്യം അല്ലാഹു നരകത്തെ തൊട്ട് പൂർണ്ണമായി അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.